യുഎഇയിൽ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴിയല്ലാതെ ജീവനക്കാർക്ക് ശമ്പളം നൽകി കമ്പനികൾക്ക് പിഴ ചുമത്തി. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ 33,000 കേസുകൾ രാജ്യത്ത് കണ്ടെത്തിയതായി മാനവ വിഭവശേഷി എമിറാത്തൈസേഷൻ മന്ത്രാലയം അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്ത 55 കമ്പനികളെയും പരിശോധനയിൽ കണ്ടെത്തി. അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങൾ മുഖേന നടത്തുന്ന ഇലക്ട്രോണിക് ശമ്പള കൈമാറ്റ രീതി പാലിക്കാത്തതിന് കമ്പനികൾക്ക് ചുമത്തുന്ന പിഴയുടെ സ്വഭാവമോ തുകയോ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല. മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ തൊഴിലുടമകളും വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് ജീവനക്കാരുടെ ശമ്പളം നൽകാൻ നിയമം നിഷ്കർഷിക്കുന്നു. നിയമലംഘനങ്ങൾക്ക് വർക്ക് പെർമിറ്റ് വിതരണം താൽക്കാലികമായി നിർത്തിവെക്കലും പിഴയും ഉൾപ്പെടെയുള്ള ശിക്ഷയാണ് നിയമത്തിൽ പറയുന്നത്. 2023 ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച 509 കമ്പനികളെ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്തതായും മന്ത്രാലയം അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്ത 55 കമ്പനികളെയും കണ്ടെത്തി. ലൈസൻസ് ഇല്ലാതെ റിക്രൂട്ട്മെന്റ് നടത്തിയതിന് 5 സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. സേവനം ലഭിക്കുന്നതിന് മന്ത്രാലയത്തിന് തെറ്റായ രേഖകളോ ഡാറ്റയോ നൽകിയതിന് 1,200 കേസുകളിൽ പിഴ ചുമത്തി. അതോടൊപ്പം തൊഴിലാളികളുടെ താമസത്തിന് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നതിന് 76 കേസുകളും എടുത്തതായി അധികൃതർ വ്യക്തമാക്കി. മന്ത്രാലയം കഴിഞ്ഞ വർഷം 400,000+ പരിശോധനകൾ നടത്തുകയും 75,000 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. വ്യാജ എമിറേറ്റൈസേഷൻ ഉൾപ്പെടെ സ്വദേശിവൽക്കരണ തീരുമാനങ്ങളും നയങ്ങളും ലംഘിച്ചതിന് 1,077 കമ്പനികൾ 2022 പകുതി മുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജനം, ദുബായ്.